നമസ്കാരം. നമ്മുടെ വാഷിംഗ് മെഷീന്റെ ഔട്ട്ലെറ്റ് പൈപ്പ് അഥവാ വെള്ളം പുറത്തോട്ടേക്ക് പോകുന്ന പൈപ്പ് ചിലപ്പോഴെങ്കിലും പൊട്ടിപ്പോകാറുണ്ട്. ഇങ്ങനെ പൊട്ടിപ്പോയാൽ നമ്മൾ സാധാരണ ടെക്നീഷ്യനെ വിളിക്കാറുണ്ട്. മിക്കവാറും ഇത്തരം ചെറിയ വർക്കുകൾക്ക് ടെക്നീഷ്യനെ കിട്ടാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് തന്നെ എങ്ങനെ മാറ്റാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. എല്ലാവർക്കും എക്സൽ ഇലക്ട്രിക്കൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ നിത്യജീവിതത്തിൽ അത്യാവശ്യമായി വരുന്ന ഇലക്ട്രിക്കൽ ടെക്നിക്കൽ പരമായ അറിവുകളാണ് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ഇതൊരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ്. ഇതിൻ്റെ പൈപ്പാണ് നമ്മളിന്ന് മാറ്റുന്നത്. ഇത് മാറ്റുക വളരെ എളുപ്പമാണ്, ആർക്കും ചെയ്യാവുന്നതാണ്. വീഡിയോ മുഴുവൻ കാണുന്ന ആർക്കും വളരെ എളുപ്പം പൈപ്പ് മാറ്റാൻ സാധിക്കുന്ന തരത്തിലാണ് ഈ വീഡിയോയിൽ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. മെഷീൻ്റെ പിൻവശത്ത് വരുന്ന ഈ ഭാഗം അഴിച്ചു മാറ്റി വേണം പൈപ്പ് ഫിറ്റ് ചെയ്യാൻ. എല്ലാ വാഷിംഗ് മെഷീനും ഇതുപോലെ ആകണമെന്നില്ല, പക്ഷേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഏതായാലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. സ്ക്രൂ അഴിച്ചു മാറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ ലോക്ക് വേർപ്പെടുത്തി ഇത് നമുക്ക് മുകളിലോട്ട് വലിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ ഇത് ഇളക്കിയെടുത്ത് പതിയെ മുകളിലോട്ട് വലിച്ചാൽ ഇതിൻ്റെ ഗാഡിയിൽ നിന്നും ഇത് ഇളകിപ്പോരും. ഈ ഭാഗത്താണ് പൈപ്പ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. പഴക്കം കാരണം ഇളക്കിയെടുക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഇത് നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഇളക്കിയെടുക്കാം, അല്ലെങ്കിൽ പൈപ്പ് ഫിറ്റ് ചെയ്ത ഭാഗത്തുനിന്നും ഈ പൈപ്പ് ഒരു കത്തിയോ ബ്ലേഡോ വെച്ച് കീറി അഴിച്ചെടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് മുഴുവൻ പ്ലാസ്റ്റിക് ഭാഗങ്ങളാണ്, പൊട്ടിപ്പോവാതെ വേണം ഇത് അഴിച്ചെടുക്കാൻ. വളരെ നേരിയ പൈപ്പാണ് ഇത് വരുന്നത്, അതുകൊണ്ട് തന്നെ ഒരു ബ്ലേഡ് വെച്ച് പോലും നമുക്കിത് ഈസിയായി മുറിച്ചെടുക്കാവുന്നതാണ്. അഴിച്ചു കഴിഞ്ഞാൽ ഇത് വലിച്ച് പുറത്തോട്ടേക്ക് കളഞ്ഞ് പുതിയ പൈപ്പ് ഫിറ്റ് ചെയ്യാം. ഇതാണ് മാറ്റിയിടാൻ വാങ്ങിച്ച പൈപ്പ്. ഇത് മിക്ക ഹാർഡ്വെയർ ഇലക്ട്രിക്കൽ കടകളിലും ലഭ്യമാണ്. ഇതിൻ്റെ പുറത്തു വരുന്ന ഭാഗം ഇതാണ്. ഇതിലൂടെ എലികളെപ്പോലുള്ള ജീവികൾ കയറേണ്ട എന്ന് കരുതിയാണ് ഇതിങ്ങനെ വരുന്നത്. ഈ ഭാഗമാണ് നമ്മൾ മെഷീനോട് കണക്ട് ചെയ്യേണ്ടത്. പുതിയ പൈപ്പും ഇത് നമ്മൾ അഴിച്ച ഭാഗത്തു കൂടി ഇട്ട് ഇതിൻ്റെ ഹോൾഡറിൽ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. വളരെ സിമ്പിളായി തന്നെ നമുക്കിത് ചെയ്യാനാവും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കരുത്. നല്ലൊരു വീഡിയോയുമായി ഉടനെ തിരിച്ചു വരാം. അതുവരേക്കും ബൈ ബൈ.